ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് താളങ്കണ്ടം പുതുക്കുടിയിൽ ഒരു മാസത്തോളമായി കാട്ടാന ശല്യം തുടരുന്നു. പ്രദേശത്തെ 5ഓളം വീടുകൾ കാട്ടാന ആക്രമണത്തിൽ തകർന്നു. യാത്രായോഗ്യമായ റോഡ്, വൈദ്യുതി എന്നിവയൊന്നുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നിലവിൽ തുടരുന്ന കാട്ടാന ശല്യം താങ്ങാവുന്നതിലും അധികമാണ്. കാട്ടാന ശല്യത്തിന് ട്രെഞ്ച് ഉൾപ്പെടെ സ്ഥാപിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ ഉൾപ്പെട്ട മാങ്കുളം താളുങ്കണ്ടം പുതുക്കുടിയിൽ കഴിഞ്ഞ ഒരു മാസമായി കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. പ്രദേശത്തെ 5ഓളം വീടുകളാണ് 2 ദിവസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നത്. വീട്ടുപകരണങ്ങളും ഭക്ഷ്യസാധനങ്ങളടക്കം നശിച്ച സ്ഥിതിയാണ്. രാജപ്പൻ തങ്കപ്പൻ, വെള്ളാച്ചി തോമസ്, തൈമാക്കൽ തങ്കപ്പൻ, രാജൻ പൊന്നപ്പൻ, ബിജു മുരുകൻ എന്നിവരുടെ വീടാണ് കാട്ടാനാക്രമണത്തിൽ തകർന്നത്. തലനാരിഴയ്ക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും ഇവർ പറയുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് 10-20 കൊല്ലമായി. ആന ശല്യ കാരണം ഇവിടെ കിടക്കത്തില്ല, എന്നാലും ഞങ്ങളിവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ കൊച്ചിൻ്റെ ഒരു കാതുകുത്ത് പരിപാടി ആയതുകൊണ്ടാണ് ഞങ്ങൾ താഴെ പോയി. ഒരു ദിവസം ആയതുകൊണ്ട് അപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിങ്ങനെ അരി സാധനങ്ങളും എല്ലാം ഇങ്ങനെ പോയി. ഞങ്ങളിനി എന്നാ ചെയ്യണം? കാട്ടാന ശല്യം രൂക്ഷമായി വീടുകളടക്കം തകർന്നിട്ടും വനം വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ പറയുന്നു. ഇത് താളുങ്കണ്ടത്തെ പുതുക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ 3 വീടുകൾ ഇന്നലെ രാത്രിയും നനഞ്ഞാന്ന് 2 വീടുകളും ആന കയറി നശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫോറസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് നിലവിൽ ഇതുവരെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. ജനങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്നും അടിയന്തരമായി ട്രെഞ്ച് സ്ഥാപിച്ച് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഞങ്ങളിവിടെ താമസിക്കും ഭയങ്കര പേടി ഭയത്തോടെ കൂടിയാണ് രാത്രി ഇവിടെ ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. ഇവിടെ ഒരു സുരക്ഷിതം ഞങ്ങൾക്കില്ല. ഫെൻസിങ് ആണെങ്കിലും ഉണ്ട്, പക്ഷേ അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കൊണ്ട് ഒരു ഗുണമുള്ളൂ. അത് ഫെൻസിങ് ഇട്ടിട്ടും കാര്യമില്ല. ഞങ്ങൾക്ക് ട്രെഞ്ച് തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഉപജീവന മാർഗമായ കൃഷിയടക്കം നശിപ്പിച്ച സ്ഥിതിയിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് കാട്ടാന ആക്രമണം പ്രദേശത്ത് തുടരുകയാണെന്നും ജനങ്ങൾ പറയുന്നു. ഞങ്ങൾ താളങ്കണ്ടം പുതുക്കുടിയാണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആനശല്യ കാരണം. വീട് മൊത്തം കളയുക, കൃഷി ചെയ്താലും മൊത്തം കളയുക. വൈദ്യുതിയുടെ അഭാവത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. പ്രദേശത്ത് വെളിച്ചത്തിന്റെ അഭാവത്തിൽ വന്യമൃഗങ്ങൾ പ്രദേശത്തുണ്ടായാലും അറിയുവാൻ സാധിക്കില്ല. ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന സ്ഥിതിയാണ് നിലവിൽ. ആനശല്യം കാരണം ഞങ്ങൾക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ കറണ്ട് ഇല്ല, മെയിൻ കേസ് കറണ്ട് ഇല്ല. അപ്പോൾ അതിൻ്റെതായ ആനുകൂല്യം അല്ല എന്തെങ്കിലും നടപടികൾ സർക്കാരിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും ഉണ്ടാകണമെന്ന്. 38ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഭൂരിഭാഗം വീടുകളും വാസയോഗ്യമല്ല. ഫെൻസിംഗ് ഉണ്ടെങ്കിലും അവ ഉപയോഗപ്രദമല്ല. ട്രഞ്ച് സ്ഥാപിക്കാമെന്ന പ്രഖ്യാപനമുണ്ടായിട്ടും ഇതുവരെ അതിന്റെ പ്രയോജനം താളുങ്കണ്ടം പുതുക്കുടി നിവാസികൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ഒരു മൂപ്പൻ പറയുന്നു. 5.5 കിലോമീറ്റർ ചുറ്റളവ് ട്രഞ്ച് കോരി പാറയുള്ള സ്ഥലം കല്ല് പൊട്ടിച്ച് അവിടെ ട്രഞ്ച് കോരി തരുന്നതിന് ഉത്തരവായിട്ടും നാളിതുവരെയായിട്ടും നമ്മുടെ മാങ്കുളം DOFO ഡിവിഷൻ DOFO റേഞ്ച് ഓഫീസറോ ഫോറസ്റ്റോ അല്ലെങ്കിൽ കക്ഷിരാഷ്ട്രീയ പാർട്ടികളോ ഇതിന് ആരും അനുകൂലവും ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ആനകൾ ഈ കുടിമേഖലയിൽ മുഴുവനും ഞങ്ങളുടെ കൃഷിഭൂമിയും വീടുകളും തകർത്ത് തരിപ്പണമാക്കുന്ന നിലപാടുകളിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നു, കാലങ്ങളായി അനുഭവിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു നടപടി ആക്കി തരണം. പ്രദേശത്തെ കാട്ടാന ശല്യം പ്രതിരോധിക്കുവാൻ അടിയന്തരമായി ട്രെഞ്ച് ഉൾപ്പെടെ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഇതോടൊപ്പം പ്രദേശത്ത് വൈദ്യുതി ലഭ്യമാക്കുവാനും യാത്രായോഗ്യമായ റോഡ്, വാസയോഗ്യമായ ഭവനം എന്നിവയൊരുക്കുവാനും അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.